ഹലോ ഫ്രണ്ട്സ്, എയർഫോർഡ് മെല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ യാത്ര വീഡിയോയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനലിലെ കണ്ടൻസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ലാങ്കോളൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു വാട്ടർ കനാലുണ്ട്. ആ വാട്ടർ കനാലിൻ്റെ പേര് പോൺ കിസൽറ്റ് അക്വിഡക്റ്റ് എന്നാണ്. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടി. ആക്ച്വലി ഇത് ഞങ്ങൾ ലാസ്റ്റ് സെപ്റ്റംബറിൽ പോയ വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അവിടെ പോയത് ആക്ച്വലി ഒരു ബോട്ട് ഹയർ ചെയ്ത് നമുക്കൊരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയത്. പക്ഷേ വെബ്സൈറ്റ് കണ്ട ഡീറ്റെയിൽസ് അത് ഞങ്ങൾ നോക്കിയ സൈറ്റ് തെറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് പറയുന്ന അന്നത്തെ ദിവസം അവിടെ ട്രിപ്സ് ഉണ്ടായിരുന്നില്ല. എനിവേ ഇവിടെ വന്നതല്ലേ എന്നോർത്ത് നമ്മൾ അവിടെ ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. ആക്ച്വലി ഒരു 3-4 hours ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അപ്പോൾ ഒരു വോക്കും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിലൂടെ നടന്നത്. അപ്പോൾ നമുക്ക് കാണാം ഈ കനാലിൽ തുടക്കം തൊട്ടേ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ തുടക്കം മുതലേ കിടപ്പുണ്ട്. ഈ കനാല് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അതുപോലെ തന്നെ ബ്രിട്ടനിലെ ഏറ്റവും ലോങ്സ്റ്റ് ആൻഡ് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു അക്വിഡക്റ്റ് കൂടെയാണെന്നുള്ള പ്രത്യേകത കൂടെ ഇതിനുണ്ട്. ഇത് നോർത്ത് വെയിൽസിലാണ് ഈ ലാങ്കോളൻ കനാലുള്ളത്. 1805 തോമസ് ടെൽഫോർഡ് ആണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. റിവർ ഡി എന്ന് പറയുന്ന ഒരു കനാലാണ് ഇതിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 126 feet പൊക്കമുണ്ട് ഇതിന്. അതുപോലെ തന്നെ 1000 feet നീളത്തിലാണ്, ഫീറ്റിലാണ് ഇത് കിടക്കുന്നത് മൊത്തത്തിൽ. വെക്കേഷൻ ടൈമിൽ കുട്ടികളെ കൊണ്ടൊക്കെ ഒരു ബോട്ട് ഹയറിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതിനൊക്കെ പോകാൻ. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് അതിൻ്റെ വെബ്സൈറ്റ് നോക്കി അവിടെ അവരെ വിളിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് നോക്കി നമ്മളത് കൺഫേം ചെയ്തിട്ടേ പോകാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ പോലെ അബദ്ധം പറ്റും. ബോട്ട് ഹയർ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് അല്ലാതെ തന്നെ അവിടെ വോക്ക് ചെയ്യാൻ പോലും നല്ല ഒരു പ്ലേസാണ്. കാരണം നമുക്ക് ചുറ്റിനും നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പാണ്. ഞങ്ങൾക്കിവിടെ ഹെറിഫോർഡിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി 1.5 to 2 hours എടുത്തു. ഇവിടെ  85 miles ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കാർ ഇല്ലെങ്കിൽ നമുക്ക് ട്രെയിനിലാണെങ്കിലും ഇവിടെ വരാൻ പറ്റും. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ട്രെയിൻ സ്റ്റേഷൻ. പിന്നെ അവിടെ നിന്ന് ടാക്സി എടുത്താൽ നമുക്ക് അക്വിഡക്കിൽ എത്താൻ പറ്റും. ഈ കനാലിനോട് ചേർന്ന് തന്നെ വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിനെ ഓർത്ത് വറി ചെയ്യേണ്ട. പിന്നെ നടക്കാൻ പോകുന്നവർ ഇപ്പം നടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹൈറ്റ് പേടിയുള്ളവർക്ക് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതിലൂടെ നടക്കാൻ. കാരണം അത് ഹൈറ്റ് പേടിയുള്ളവരെ ഞാൻ സജസ്റ്റ് ചെയ്തതാണ്. നല്ല ഹൈറ്റിലാണ് നമുക്ക് നിൽക്കുന്നത്, താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. ഒക്ടോബർ വരെ ഇവിടെ ബോട്ട് സർവീസ് ഉള്ളൂ. രാവിലെ 10 to 4 വൈകിട്ട് 4 ഇവരുടെ ഓഫീസ് ഓപ്പൺ ആയിരിക്കുക. ഇതിന് വിസിറ്റർ സെൻ്ററിൻ്റെ ഓഫീസിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പുറത്ത് തന്നെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അവർ. ബോട്ട് ഹയർ ചെയ്യുന്ന നമുക്ക് രാവിലെ തന്നെ ബോട്ട് ഹയർ ചെയ്ത് വൈകിട്ട് വരെ നമുക്കൊരു ഡേ ഫുള്ളത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇവിടെ ബോട്ട് സർവീസ് ചെയ്യുന്നത് ആംഗ്ലോ വെൽഷും ലാങ്കോളൻ വാഫ് എന്ന് പറഞ്ഞ രണ്ട് ബോട്ട് സർവീസുകളാണ് മെയിനായിട്ട് അവിടെ ചെയ്യുന്നത്. പക്ഷേ 5 ബോട്ട് കമ്പനീസ് ഉണ്ടെന്നാണ് അവരുടെ വെബ്സൈറ്റ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് അല്ലാതെ ഷോർട്ട് ട്രിപ്പുകളുണ്ട്, ഒരു ഡേ ഫുള്ള് വേണ്ടാത്തത്. അങ്ങനെയാണെങ്കിൽ അഡൽറ്റിന് 10 to 15 pounds വരെയാണ് പെർ അഡൽറ്റിന് പറയുന്നത്. പിന്നെ ഫാമിലി ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഗ്രൂപ്പ് റേറ്റ്സ് അതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഈ റേറ്റ്സ് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക പോകുന്നതിന് മുമ്പ് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തോ അവരെ കോൾ ചെയ്തോ കൺഫേം ചെയ്യാൻ വേണ്ടി. ഇത്രയും ചെറിയൊരു സ്പേസിൽ കൂടെയാണ് അവർ ഈ ബോട്ട് പോണത്. കയാക്കിങ്ങും അവിടെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഞങ്ങൾ പോകുന്നപ്പോൾ കയാക്കിങ്ങിൻ്റെ ഇത് കണ്ടില്ല, പക്ഷേ അവരുടെ വെബ്സൈറ്റ് കയാക്കിംഗ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇതിന് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹൈറ്റ് പേടിയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് ബോട്ട് ഹയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അന്ന് അതിലൂടെ ഒരു വോക്കിന് പോയിട്ടുണ്ടായിരുന്നു. വോക്ക് ആക്ച്വലി ഒരു മോർ ദാൻ 30 minutes തന്നെ ഉണ്ടായിരുന്നു. അത്രയും ദൂരം നമുക്ക് പോകാനുണ്ട് ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ബോട്ടുകളൊക്കെ കിടക്കുന്ന ആൾക്കാർ റെൻറ്റിന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ആൾക്കാർ 1 to 2 days ഇത് റെൻറ്റിന് എടുക്കും. എന്നിട്ട് അതിൽ തന്നെ കുക്ക് ചെയ്യും, എല്ലാ ഫെസിലിറ്റീസും അതിനുണ്ട്.
നിങ്ങൾ വോക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മേക്ക് ഷുവർ ചെയ്യുക ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നടക്കുക. കാരണം ഇത് വൺസ് നമ്മൾ ഈ കനാലിൻ്റെ ഇതിലൂടെ നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇതിൻ്റെ സൈഡിൽ തന്നെ പബ്ബുകളും അതുപോലെ തന്നെ ചർച്ച്, പിന്നെ റെസിഡൻഷ്യൽ ഏരിയ ആണിത്. അപ്പം ആൾക്കാരും ഇതൊക്കെ ഉണ്ട്. പിന്നെ കനാലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജസ് ഇടയ്ക്കുണ്ട്. അപ്പോൾ ബോട്ട് ഹയർ ചെയ്യുന്നവർ ഇടയ്ക്ക് ആ ബോട്ട് നിർത്തിയിട്ട് ഇറങ്ങി വന്ന് ഇതാ പാലമാണ്, ആ പാലം ഇങ്ങനെ പൊക്കണം. നമ്മൾ അവിടെ മറ്റേ ലിവർ ഉണ്ട്, ആ ലിവർ വെച്ചിട്ട് നമുക്കിത് ഉയർത്താൻ പറ്റും. ഈ കാണിക്കുന്ന കനാലിൻ്റെ ഹിസ്റ്ററിയാണ്, അത് ആരുണ്ടാക്കിയത്, അന്നും എത്ര നാളായതിന് ഇത് എത്ര അടിയിലാണ് ഇത് ഉയരത്തുള്ളത്, ആ ഞാൻ മുമ്പ് പറഞ്ഞ ഡീറ്റെയിൽസാണ് ഇവിടെ ഈ കാണിക്കുന്നത്. ബോട്ട് ഭയങ്കര സ്ലോയിലാണ് വരുന്നത്, ഇത് ഞാൻ ഫാസ്റ്റായിട്ട് കാണിക്കുന്നതാണ്. ആക്ച്വലി ഭയങ്കര സ്ലോയിലാണ് ബോട്ട് പോകണം, ഒരുപാട് സമയം എടുക്കും ഒരു ബോട്ടൊന്ന് പാസ് ചെയ്ത് പോകാൻ വേണ്ടി. ഞങ്ങൾ ഗൂഗിളിൽ തപ്പിയപ്പോൾ ഞങ്ങൾ കണ്ടത് ഈ ഒരു ബ്രിഡ്ജാണ്. ആക്ച്വലി ഇത് ലക്ഷ്യം വെച്ചാണ് നടന്നത്, പക്ഷെ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ കനാലിൻ്റെ അവിടെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്ത്. നിങ്ങൾക്ക് കാണാം ബോട്ട് വരുന്നത്, ഇതൊക്കെ പ്രൈവറ്റ് ഹയർ ചെയ്ത ബോട്ടുകളാണ്. ഇതിൻ്റെ ചുറ്റിനെ നിങ്ങൾ കണ്ടോ, എന്തൊരു ഭംഗിയാണെന്നറിയോ. ഞങ്ങൾ നടന്ന് തിരിച്ച് ഇത്രയും വന്നപ്പോഴാണ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇത് എൻട്രൻസ് തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ ഒന്നും നോക്കിയിട്ട് ആദ്യം കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ. ഞങ്ങൾ 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് നടന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും, അപ്പോഴത്തേനും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. വലിയൊരു പാർക്കിംഗ് സ്പേസ് ആണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയോ അല്ലെങ്കിൽ അവരെ കോൾ ചെയ്തോ ഇൻഫർമേഷൻസ് എല്ലാം ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ടേ പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.